നിയമസഭയിലെ തീപ്പൊരി കെഎം ഷാജിക്ക് പൊതുപ്രവർത്തനം മാത്രമല്ല വശം ഇഞ്ചി കൃഷിയും നല്ലതുപോലെ അറിയാം ഷാജിക്ക് ഇഞ്ചി കൃഷി ചെയ്യാൻ അറിയാമെന്ന് അധികമാർക്കും അറിയില്ല ഇപ്പോൾ ഇഡി അന്വേഷിച്ചപ്പോഴാണ് ഇഞ്ചി കൃഷിയും വശമുണ്ടെന്ന് പലരും അറിയുന്നത് കൃഷിയിൽ താൽപര്യമുള്ള ആളാണെന്ന് നാട്ടുകാർക്ക് പരിചയപ്പെടുത്താൻ അങ്ങ് കേന്ദ്രത്തിൽ നിന്നും ഇഡി തന്നെ വരണം എന്തൊരു പ്രതിഭാസം ഏതായാലും ഇഡി കണ്ടുപിടിച്ചു ഷാജിയുടെ ഇഞ്ചി കൃഷി ഇത്രനാൾ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇഞ്ചി കൃഷി കൊച്ചു കള്ളൻ ഒന്നുമില്ലെങ്കിലും മണ്ഡലത്തിലുള്ളവരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞുകൂടായിരുന്നു എനിക്ക് ഇഞ്ചി അറിയാമെന്നും കൃഷി അറിയാമെന്നും ഒക്കെ അതങ്ങനെ കേരളത്തിലല്ലല്ലോ കൃഷി അങ്ങ് കർണാടകത്തിലല്ലേ അതുകൊണ്ടായിരിക്കും അധികം ആരോടും പറയാതിരുന്നത് പക്ഷേ ഒരു പ്രശ്നം ഇഞ്ചി കൃഷി ഉണ്ടെന്ന് പറഞ്ഞതല്ലാതെ അത് തെളിയിക്കാൻ ഷാജിക്ക് കഴിഞ്ഞില്ല കർണാടകത്തിൽ ഇഞ്ചി കൃഷി നടത്തിയ സ്ഥലത്തിൻ്റെ രേഖകളോ പാട്ടത്തിലെടുത്തതിൻ്റെ രേഖകളോ ഇഞ്ചി വിറ്റതിൻ്റെ രേഖകളോ ഹാജരാക്കാൻ പറഞ്ഞിട്ട് ഇതുവരെയും ഹാജരാക്കിയില്ല ഓ ചിലപ്പോൾ ഇഞ്ചി കൃഷി പ്രകൃതി ദുരന്തത്തിൽ നശിച്ചു പോയി കാണും അങ്ങനെ നശിച്ചെങ്കിൽ എങ്ങനെ ഇഞ്ചി കാണിക്കാനാ വല്ല കടയിൽ നിന്നും ഇഞ്ചി മേടിച്ച് കാണിക്കാനല്ല പറ്റൂ ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ ഇരിക്കാനേ പറ്റൂ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ ഷാജിയെ രണ്ട് ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്ത എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതായത് ഇഡി അന്വേഷണം ബന്ധുക്കളിലേക്കും വ്യാപിപ്പിക്കാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം കോടികൾ വില വരുന്ന വീടുകൾ നിർമ്മിക്കാൻ പണം നൽകി സഹായിച്ചത് ഭാര്യാപിതാവാണെന്നാണ് ഷാജിയുടെ മൊഴി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യാപിതാവിലേക്കും അന്വേഷണം നീളും സ്വത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ 10 ദിവസം സാവകാശം ഇഡി നൽകിയിട്ടുണ്ട് കോഴിക്കോട് 1,62,00,000 കണ്ണൂരിൽ 28,00,000 മുടക്കി വീടുകൾ പണിതതിൻ്റെ സാമ്പത്തിക സ്രോതസ്സാണ് പ്രധാനമായും ഇഡി അന്വേഷിക്കുന്നത് ഭാര്യ സഹോദരൻ ഗൾഫിൽ നിന്നയച്ച 38,00,000 രൂപയുടെ രേഖകൾ ഷാജി ഇഡിക്ക് കൈമാറിയിരുന്നു ഇതിനു പുറമെയാണ് ഭാര്യ വീട്ടുകാർ സഹായിച്ചെന്ന് പറയുന്നത് ഷാജിയുടെ ഭാര്യ പിതാവ് പൊതുമരാമത്ത് വകുപ്പിൽ അതായത് PWD നിന്ന് വിരമിച്ച എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് അദ്ദേഹത്തിൻ്റെ സർവീസ് രേഖകളും ഇഡി പരിശോധിക്കും കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന പല രേഖകളും ഷാജിക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് വാഹനങ്ങൾ വിറ്റ് കിട്ടിയ 10,00,000 രൂപ വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ചെന്നും മൊഴിയുണ്ടെങ്കിലും അതിന് രേഖയില്ല ഷാജിക്കെതിരെ ഇഡിക്ക് പരാതി നൽകിയ INL നേതാവ് NK അബ്ദുൾ അസീസ് പുതിയ ഒരു പരാതി കൂടി ഇഡിക്ക് കൈമാറി ഷാജി നടത്തിയ വിദേശയാത്രകൾ സംബന്ധിച്ചാണിത് 5 വർഷത്തിനിടെ ഷാജി 150 വിദേശയാത്ര നടത്തിയെന്നാണ് ആരോപണം ദുബായ് സൗദി ഖത്തർ ഇന്തോനേഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ പോയതായും ഷാജിയുടെ വീടിൻ്റെ ഉൾവശം അലങ്കരിക്കാനുള്ള സാധന സാമഗ്രികൾ ഇന്തോനേഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണെന്നും പരാതിയിൽ പറയുന്നു കോഴിക്കോട് കോർപ്പറേഷനിൽപ്പെട്ട മാലൂർ കുന്നിലാണ് ഷാജിയുടെ ഭാര്യയുടെ പേരിലുള്ള വീട് 5,260 ചതുരശ്ര അടിയിൽ 3 നില വീടിൻ്റെ നിർമ്മാണം അനധികൃതമാണെന്ന് കോർപ്പറേഷൻ കണ്ടെത്തിയിരുന്നു 3,200 ചതുരശ്ര അടിയിൽ 2 നില വീട് നിർമ്മിക്കാനാണ് കോർപ്പറേഷൻ അനുമതി നൽകിയിരുന്നത് പക്ഷേ പണിതതോ 5,260 ചതുരശ്ര അടി കണ്ണൂർ ചിറക്കൽ മണലിൽ നിർമ്മിച്ച മറ്റൊരു വീടിന് 28,00,000 രൂപ ചെലവ് വരുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഇഡിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു കണ്ണൂർ അഴീക്കോട് ഹൈസ്കൂളിൽ +2 ബാച്ച് അനുവദിക്കാൻ ഷാജി 25,00,000 രൂപ കൈക്കൂലി വാങ്ങിയെന്ന കേസിലാണ് അന്വേഷണം സ്വത്തുക്കളിലേക്ക് നീണ്ടത് എന്തായാലും ഷാജി പെട്ടത് തന്നെ ഇഞ്ചി തിന്നും അല്ലെങ്കിൽ ഇഡി തീറ്റിക്കും